ഈ വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, എഫ് ബി വഴിയും ഇൻസ്റ്റ വഴിയും, അല്ലാതെ ഐ ടി പോളിയിലാണ്, വട്ടിയൂർക്കാവ് പോളിയിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അങ്ങനെ ഓരോരുത്തർ അവനെ പറ്റി ഉള്ളടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച ബാറ്റൽ ആസ് ഇവൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത്. അപ്പൊ നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ മരണം. ഞാൻ ത്യാരു എന്ന പേരിലായിരുന്നു പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിൽ അറിയപ്പെട്ടിരുന്നത് അല്ലെ. ഇപ്പൊ മെയിൻ സ്ട്രീമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ പെൺകുട്ടി സ്വയം തന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അല്ലെ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ പെൺകുട്ടി മരിച്ച ഉടനെ തന്നെ പ്രചരിച്ച വാർത്ത എന്ന് പറയുന്നത് ഈ പെൺകുട്ടി സൈബർ പുള്ളിയും കാരണം മരണം ഒന്ന് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ്. ആ രീതിയിൽ വൻ പ്രചരണമായിരുന്നു. നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായി എതിർത്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും സൈബർ ബുള്ളിയും കാരണം ഈ പെൺകുട്ടി ജീവൻ എടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഇതിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, അത് പുറത്തു കൊണ്ടുവരണം. ദയവു ചെയ്ത് ഇത് സൈബർ അറ്റാക്കിങ്ങിലേക്ക് ഒതുക്കരുത് എന്നുള്ള രീതിയിൽ. അതങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളടക്കം ആദ്യം പ്രചരിപ്പിച്ചത് സൈബർ അറ്റാക്ക് കാരണം ഈ പെൺകുട്ടി സ്വയം ജീവൻ എടുക്കുക എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾ വന്നുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും നമ്മുടെ അനുമാനങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ ഈ മരിച്ച ആദിത്യയുടെ വീട്ടുകാർ തന്നെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവർ ശക്തമായി തന്നെ ഈ സൈബർ ബുള്ളിയിങ് ആരോപണങ്ങൾ എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും സൈബർ ബുള്ളിയിങ് അല്ല ഞങ്ങളുടെ മകളുടെ മരണ കാരണമെന്ന് അവർ തറപ്പിച്ചു പറയുന്നുണ്ട്. ഞാൻ ആലോചിക്കണതല്ലോ, ഒരു ഭാഗത്ത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുന്ന എന്താണ് സൈബർ ബുള്ളിയിങ് കാരണം മരണപ്പെട്ടു വീട്ടുകാരെങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്തോ വീട്ടുകാരെ തന്നെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ആരായിരിക്കും തുടക്കത്തിൽ ഇത്തരം റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. മേ ബി ഇവരുടെ ഫോളോവേഴ്സ് തന്നെ ഓരോന്ന് അനുമാനിച്ചു കൂട്ടി പ്രചരിപ്പിച്ചതാകാം. എന്തായാലും ഇനി അതിനെ കുറിച്ച് ഒരു ചർച്ച നമുക്ക് ആവശ്യമില്ല. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്തതാണ്. നമ്മുടെ വിഷയം എങ്ങനെ ഈ പെൺകുട്ടി മരണപ്പെട്ടു, ഇതിന് പിന്നിൽ ആരൊക്കെയാണ് അവരെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഈ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. ഈ പെൺകുട്ടി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ബിനോ എന്ന് പറയുന്ന പയ്യനുമായി പ്രണയത്തിലായിരുന്നു. തീവ്രമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ പെൺകുട്ടി ഈ പയ്യനെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അന്ന് ഈ പെൺകുട്ടിയുടെ നോർമൽ അക്കൗണ്ട് ആയിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി പയ്യനെ പരിചയപ്പെടുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് റീലുകളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ആ റീലുകൾക്കാണെങ്കിലോ അത്യാവശ്യം വേണ്ട രീതിയിൽ റീച്ചുകളൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരുടെയും അക്കൗണ്ടുകൾ അത്യാവശ്യം ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. 10,000, 20,000, 60,000 ഒക്കെ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. അതോടെ രണ്ടുപേരും ഒരു ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് മാറി എന്ന് തന്നെ വേണം പറയാൻ. മെയിനായിട്ട് റിലേഷൻഷിപ്പ് ഫണ്ട് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുമിച്ച് വീഡിയോസ് ചെയ്ത് പോകവെയാണ് രണ്ടുപേരുടെയും ഉള്ളിൽ പ്രണയം ഉടലെടുക്കുന്നത്. അങ്ങനെ അവർ തീവ്ര പ്രണയത്തിലാകുന്നതും അങ്ങനെ രണ്ടുപേരുടെയും പ്രണയം രണ്ടുപേരുടെയും വീട്ടിൽ അറിയുന്നു. അന്നേരം ഈ പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് വെറും 17 വയസ്സാണ്, പ്ലസ് ടുവിൽ പഠിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞതിന് ശേഷം വീട്ടുകാരെന്ത് ചെയ്തു എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയണം, നമുക്കൊന്ന് കണ്ടോക്കാം. ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ, എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പം പഠിക്കുക, പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മൾ അതിനുള്ള കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ബിനോയുടെ വീട്ടിൽ സംസാരിച്ചു. അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു, എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വീട്ടിൽ പ്രണയം പിടിച്ചപ്പോ രണ്ട് വീട്ടിലും എതിർപ്പായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അല്ലെ. ആസ് യൂഷ്വൽ, കാരണം പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ പഠിക്കുന്ന പ്രായമാണ്, പഠിക്കേണ്ട പ്രായമാണ് അല്ലേ. അപ്പൊ ഈ പ്രായത്തിൽ വീട്ടിൽ പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഏത് വീട്ടുകാരും എടുക്കുന്ന ഡിസിഷൻ തന്നെയാണ് രണ്ടുപേരുടെയും വീട്ടിലെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അത്യാവശ്യം പോസിറ്റീവ് ആയിട്ടായിരുന്നു റെസ്പോൺസ് കൊടുത്തോണ്ടിരുന്നത് അല്ലേ. ആദ്യം മോള് നന്നായി പഠിക്കും എന്നിട്ട് നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പയ്യന്റെ വീട്ടിലാണെങ്കിൽ മാരക എതിർപ്പായിരുന്നു. എന്തായാലും വീട്ടുകാർ എതിർത്തിട്ടും ഇവർ രണ്ടുപേരും പ്രണയം തുടർന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രണയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത്. എന്ത് ബ്രേക്കപ്പ്? ആ ബ്രേക്കപ്പ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഈ പറയുന്ന പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നുണ്ട്. വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, എഫ് ബി വഴിയും ഇൻസ്റ്റ വഴിയും, അല്ലാതെ ഐ ടി പോളിയിലാണ്, വട്ടിയൂർക്കാവ് പോളിയിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അങ്ങനെ ഓരോരുത്തർ അവനെ പറ്റി ഉള്ളടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച ബാറ്റൽ ആസ് ഇവൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത്. ഓക്കെ, അപ്പൊ അതാണ് ഈ പയ്യൻ ഒരേ സമയം തന്നെ ഒരുപാട് റിലേഷൻഷിപ്പുകൾ കൊണ്ട് നടന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഈ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യമുണ്ടെങ്കിൽ ആ പയ്യൻ കാണിച്ചത് മഹാ ഊഴത്തിലാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയാണിത്. ഇപ്പൊ ഏതൊരാളും അത്യാവശ്യം റീച്ചിലെത്തിക്കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അവർക്ക് മെസ്സേജ് അയക്കും, ചേട്ടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്നെ കെട്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ രണ്ടു മൂന്നെണ്ണത്തിൽ മയങ്ങി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഈ പയ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാകാം. പിന്നെ അതൊക്കെ പ്രായത്തിന് എടുത്തുചാട്ടമാണ്. എന്തൊക്കെയായാലും റിലേഷൻഷിപ്പിന്റെ വാല്യൂ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണല്ലോ. എന്തായാലും ഈ ഒരു കാരണം കൊണ്ട് ഇവര് ബ്രേക്കപ്പ് ആകുന്നു. ബ്രേക്കപ്പ് ആയിട്ട് ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞു കേട്ടു. അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ടാകും, 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്.
അവിടെയും ഉത്തരവുണ്ട്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കപ്പിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ദിവസം എന്ന് പറയുന്നത് മഹാ ഡിപ്രഷനായിരുന്നു. അങ്ങനേക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കായിരുന്നു ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രത്തോളം അവൾ ആ പയ്യനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പോകെ പോകെ ഈ പെൺകുട്ടി ഡിപ്രഷനെ മരുന്ന് വരെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറഞ്ഞു വെക്കുന്നത്. അത്രത്തോളം മാരകമായ സ്റ്റേജിലേക്ക് ഈ പെൺകുട്ടി പോയി എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കാണ് രണ്ടാഴ്ച മുന്നേ സംഭവിക്കുന്നത്. എന്ത്? ഈ പെൺകുട്ടി ട്രിവാൻഡ്രം മ്യൂസിയത്തിന്റെ ആ ഭാഗത്തേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് ഈ ബിനോ എന്ന് പറയുന്ന പയ്യനെ കണ്ടു. ആ സമയത്ത് അവന്റെ കൂടെ വേറൊരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ അവനെ കണ്ടതും അവൾക്ക് അങ്ങോട്ട് തീരെ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്നോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ആദ്യത്തെ ബിനോയോട് അങ്ങോട്ട് പോയി ആവശ്യപ്പെടായിരുന്നു. ബിനോ അന്നേരം അവളെ തട്ടി മാറ്റിയായിരുന്നു. എനിക്കൊട്ടും സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഈ സംഭവം കൂടെ ആയതോടെ ഇവളുടെ ഉള്ളിലുള്ള ഡിപ്രഷൻ അങ്ങ് മൂർച്ഛിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഏതൊരു ദുർബല നിമിഷത്തിൽ ആൾ കയറി തൂങ്ങായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തൂങ്ങിയത്. പിന്നെ 6 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ബിനോവിന്റെ റെസ്പോൺസിനെ കുറിച്ച് വീട്ടുകാർ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു പയ്യൻ ഇതുപോലെ കണ്ടായിരുന്നു. അപ്പൊ ഇന്ന ആളല്ലേ പാറുവിനെ അറിയാലോ. അപ്പൊ ഇതുപോലെ അത് വിളിച്ചപ്പോ എന്തോ 2 മാസം കൊണ്ടാ എന്തോ ബിനോയ് എന്നുള്ള വ്യക്തി ചോദിക്കുന്നത് 2 മാസം മുമ്പ് പോയതല്ലേ, ഇനി എന്തിനെ ഞാൻ വരെ ഞാൻ ഇതിൽ എന്താ എനിക്കെന്താണ് ഇതിൽ കാര്യം, അങ്ങനെയാണ് ബിനോയുടെ തിരിച്ചുണ്ടായിരുന്ന റെസ്പോൺസ്. വേറൊരു ആൾ ഇത് കണക്ക് ചോദിച്ചപ്പം വേറെ വല്ലതും പോയി വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ തലയിൽ ആൾക്കുന്ന എന്തിന്, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം അവനൊന്നും പറഞ്ഞ് അവൾ നടന്നിട്ട് അപ്പം തിരിച്ച് നമ്മളുടെ ഒരു ജസ്റ്റ് അത്രയ്ക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്ന ഒരാളാണ് ജസ്റ്റ് നമ്മൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കുക. ആ ഒരു ഇതെങ്ങനെ കാണിച്ചത് അവൻ അതും ഇല്ല. മോള് മരിച്ചിട്ട് വീഡിയോ തിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കാണാറില്ല, എനിക്ക് തന്നെ കൊടുക്കുന്നില്ല. ഇന്നലെ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്, മോള് മരിച്ചിട്ടും അവൻ വീഡിയോ ഇട്ടെന്നാണ് ഉള്ള ഇത്. അപ്പം അത്രയ്ക്കുള്ള ഒരു മനസ്സാക്ഷിയല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. യെസ്, അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നാലും അവനെ അറസ്റ്റ് രേഖപ്പെടുത്തി, പോക്സോ വകുപ്പ് ചുമത്തിയാണ് അവനെ അകത്താക്കിയത്. അപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് ഈ പെൺകുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷവും ഇവന് പ്രത്യേകിച്ച് തണുത്ത പ്രതികരണമാണ് നൽകിയത് എന്നുള്ളതാണ്. അല്ലെ, അവൻ ചിലപ്പം കരുതി കാണും മരിക്കാനൊന്നും പോകുന്നില്ല, ഇതൊക്കെ നാടകമാണെന്നുള്ളത്. ചില പെൺകുട്ടികളൊക്കെ അങ്ങനെ നാടകം കളിക്കാറുണ്ടല്ലോ, കാമുകം പെടുങ്ങി പോയി കഴിഞ്ഞാൽ ഞരമ്പ് മുറിച്ച് ഹോസ്പിറ്റലാവെന്നുള്ളത്. അതേപോലെ ചെയ്തതാവുന്നായിരിക്കും കരുതിയത്. ഇത് ഇത്ര ഗുരുതരാണെന്ന് ചിന്തിച്ചു കാണില്ല. പിന്നെ ഇതിനെ കൂട്ടത്തിൽ എനിക്ക് എടുത്ത് പറയണത് ഈ പെൺകുട്ടിയുടെ ഭാഗത്തും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവൻ കാണിച്ചത് വലിയ ഉളത്തരമാണെങ്കിലും അവൻ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞ് ബൈ പറഞ്ഞു പോയതാണ്. അങ്ങനെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. വീണ്ടും അവന്റെ പിന്നാലെ ഒലിപ്പിച്ചു പോകേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒലിപ്പിച്ചു പോയതാണ് എല്ലാത്തിനും പ്രശ്നങ്ങൾക്ക് കാരണമായത്. പിന്നെ പ്രായത്തിന് പക്വത കുറവാണ്, ആകെ +2 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആ പ്രായത്തിന്റെ മനസ്സിന് ചിന്താഗതി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രണയൊക്കെ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലുത്. പിന്നീട് നമ്മൾ വലുതാക്കുമ്പോഴാണല്ലോ തിരിച്ചറിയുക ഇതൊന്നല്ല ജീവിതം എന്നുള്ളത്. എന്ത് പറയാനാണ് ഇതിനെ കുറിച്ചൊക്കെ? പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇവിടെ രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ പയ്യനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക തന്നെ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ചു, അത് ഏറ്റവും വലിയ തെറ്റാണ്. ഈ മരിച്ച പെൺകുട്ടിയാണെങ്കിലോ പ്രായത്തിന് പക്വത കുറവ് കൊണ്ട് ഒരു പ്രണയ നൈരാശ്യം മൂലം കയറി തൂങ്ങി എന്നുള്ളതാണ്. രണ്ടും ന്യായീകരിക്കാൻ പറ്റാത്ത കുറ്റം തന്നെയാണ്. എന്തായാലും പയ്യനകത്തായി ഇത് കാരണം നഷ്ടം രണ്ടുപേർക്കാണെന്നുള്ളതാണ്. പോക്സോ വകുപ്പും കൂടെ ആവുന്ന സമയത്ത് ജാമ്യമില്ലാത്ത വകുപ്പാണ്, കുറച്ചു കാലം അകത്ത് കെടുക്കും, നരകിക്കും എന്നുള്ളതാണ്. ഇതിപ്പോൾ ആവശ്യം എന്തായി? അവളുടെ ജീവനും പോയി, അവൻ ജയിലും ആയി. ആർക്കാണിപ്പോ ഗുണമുണ്ടായത്? ആർക്കും ഗുണമുണ്ടായില്ല. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം? എന്തായാലും തുടക്കത്തിൽ വന്ന സൈബർ മുള്ളിയും കാരണമാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്ന പ്രചരണത്തിനെതിരെ ഇവർ ലാസ്റ്റ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടെ കണ്ടു നിർത്താം. ഇന്നലെ തന്നെ ഇവിടെ ചാനൽ പറഞ്ഞത് നമ്മൾ സൈബർ, എൻ്റെ മകള് സൈബർ ആക്രമണമാണ് ഉണ്ടായതെന്ന്. അത് കുടുംബം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏത് കുടുംബം എന്നുണ്ട്? ഇപ്പം കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും ആണല്ലോ. അവർ നമ്മൾ പറഞ്ഞാലല്ലേ അത് വരുള്ളൂ. മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവും? ആവില്ലല്ലോ. അപ്പോൾ അതിനിപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. വരുമ്പോൾ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അന്വേഷണം അവർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അന്ന് നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവന്ന അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടുപ്പ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി പയ്യനെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ സംസാരിക്കുന്നത് അല്ലെ. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതൊന്നല്ല, മലയാളി വാർത്ത എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഇവരുടെ പ്രതികരണം വന്നത്. അതിന് താഴെ കമന്റ് ബോക്സ് ആണ് മക്കളെ. അച്ഛനെന്തോ പരിചയമില്ലാത്ത മരിച്ച കുട്ടി നിൽക്കുന്ന പോലെ നിൽക്കുന്നു, രണ്ടുപേരുടെയും സംസാരത്തിൽ എന്തോ പോലെ മരിച്ചത് മകളല്ലേ എന്നുള്ള രീതിയിൽ കമന്റ് ബോക്സ് മൊത്തതും പറഞ്ഞ് കുറ്റം പറിച്ചിലാണ്. കാണുമുണ്ടോ എന്നുള്ളതാണ്. ഇവരെ കണ്ണിൽ അച്ഛനും മകനും കൂടി നെഞ്ചത്തടിച്ച് കരയണമായിരിക്കും അല്ലെ. എന്നാൽ മാത്രമേ സ്നേഹമുള്ളൂ അല്ലെ. ഇനി അങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ പറഞ്ഞുണ്ടാക്കാൻ എന്തായിരിക്കും എന്നറിയോ? ആ ക്യാമറ കണ്ടപ്പോൾ അഭിനയിക്കുക എന്നുള്ളത്. എന്ത് പറഞ്ഞാലും കുറ്റാണല്ലോ. സി സ്വന്തം കൂടപ്പുറപ്പുകൾ മരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അത് കൺസീവ് ചെയ്യുക. ചില മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല മനക്കരുത്തുണ്ടാവും, അപ്പൊ അവർ ക്യാമറക്ക് മുന്നിൽ നിന്ന് ഒന്ന് പൊട്ടിക്കരയില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം തീരെ മനക്കരുത്തുണ്ടാവില്ല, അപ്പൊ അവരെപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഓരോ മനുഷ്യന്റെ ഓരോ രീതികൾ പോലെ ഇരിക്കും. പുറമേ കണ്ടതൊക്കെ ജഡ്ജ് ചെയ്യാന്നാണല്ലോ, വല്ലാത്തൊരു സമൂഹം കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. മരിച്ചത് ഇവരുടെ മകളല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഉളുപ്പുമാനില്ലാത്ത വർഗ്ഗങ്ങൾ ഇഷ്ടമാണ്, അധികം എനിക്കിവിടെ ഒന്നും പറയാനില്ല. എന്തായാലും ഈ പെൺകുട്ടിയുടെ അച്ഛന് പറയാനുള്ളത് ഇവർ പറഞ്ഞു കഴിഞ്ഞു.
ആ പയ്യനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോ ഈ പയ്യനെ ബാങ്ക് കൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പ്രതികരിക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.